മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഇനി അടുത്ത കാലത്ത് ഒരു അയ്യപ്പ സത്രത്തിന് പുല്ലാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയുണ്ടായി. കോഴഞ്ചേരിക്കടുത്താണ്. നല്ല ഉജ്ജ്വലമായിട്ടുള്ള സദസ്സ്, തത്വമസി എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. ധാരാളം പേര് കേൾക്കാനുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് നിർത്തരുത് എന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ സന്തോഷത്തോടുകൂടി ഇറങ്ങി വന്നപ്പോൾ അത് സംഘടിപ്പിച്ച ആൾക്കാരിൽ ഒരാൾ എന്നോട് പറഞ്ഞു, സാറേ മിനിഞ്ഞാന്ന് ഇന്നലയ്ക്ക് മുമ്പിലത്തെ ദിവസം സാറിൻ്റെ പ്രഭാഷണം കേൾക്കാൻ ഇവിടെ എത്ര പേരാ വന്നിരുന്നേ അറിയോ? ധാരാളം വ്യക്തികൾ സാറിൻ്റെ ആരാധകർ വന്നിരുന്നു. പക്ഷേ സാറിൻ്റെ പ്രഭാഷണം ഇല്ല എന്നറിഞ്ഞിട്ട് അവർ പോയി. അപ്പം ഞാൻ ചോദിച്ചു, മിനിഞ്ഞാന്നത്തെ എൻ്റെ പ്രോഗ്രാമിൽ ഇവിടെ ഇങ്ങനെ പ്രഭാഷണം ഉള്ളതായിട്ട് ഞാൻ നോട്ട് ചെയ്യുകയോ എന്നെ വിളിച്ച് അറിയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. എന്നെ അറിയിക്കാതെ നിങ്ങൾ എൻ്റെ പ്രഭാഷണവും എൻ്റെ പേരും വെച്ചത് എങ്ങനെയാണ്? അപ്പം അതിൻ്റെ സംഘാടകർ വളരെ കാഷ്വലി പറഞ്ഞു, ഞങ്ങൾ സാറിൻ്റെ പേര് വെച്ചു, സാറ് വരുമെന്ന് വിചാരിച്ചു. ഇത്രയും അധികം ബ്രോഷറിൽ നോട്ടീസിൽ എന്നെ അറിയിക്കാതെ എൻ്റെ പേര് വെച്ച് തന്നെത്താനെ ഞാൻ വരുമെന്ന് വിചാരിച്ച് അങ്ങ് വരിക, അത് കണ്ട ആൾക്കാർ വരിക, ഞാനിത് അറിയുന്നുമില്ല. എന്നിട്ട് ഞാൻ ചോദിച്ചു, അപ്പൊ ഇന്നെന്റെ പ്രഭാഷണം വെച്ചതോ? ഇന്ന് സാറിൻ്റെ പ്രഭാഷണമല്ല, ഇന്ന് പാലായിലെ അഡ്വക്കേറ്റ് ജയസൂര്യയുടെ പ്രഭാഷണമാണ് വേണ്ടിയിരുന്നത്. പക്ഷേ സാറ് വന്നപ്പോൾ സാറിൻ്റെ പ്രഭാഷണം വെച്ചു. ഞാൻ സത്യത്തിൽ അവരോട് പറഞ്ഞു, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കത്ത് കൊടുക്കട്ടെ, എന്നെ അറിയിക്കാതെ എന്റെ പേര് വെച്ച് ഞാൻ തന്നെത്താനെ വന്നോളുമെന്ന് ധരിച്ച് ഈ പ്രഭാഷണം ക്രമീകരിക്കുക. ആ നോട്ടീസും ബ്രോഷറും കണ്ട് നൂറുകണക്കിനോ ആയിരക്കണക്കിനോ ആൾക്കാർ വരിക. എന്നിട്ട് അവർ കുറെ കഴിഞ്ഞ് ഗോപാലകൃഷ്ണൻ വാക്ക് പാലിക്കാത്ത ആളാണ് എന്ന് മുദ്ര കുത്തുന്ന രീതിയിൽ ഞാൻ മനസ്സാവാജ അറിയാത്ത കാര്യങ്ങൾ കമ്മിറ്റിക്കാർ കൂളായിട്ട് ചെയ്ത് മുമ്പോട്ട് പോകുന്നതിനെതിരെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കട്ടെ. അവർ പറഞ്ഞു, അതിത്ര സീരിയസ് ഒന്നും അല്ലല്ലോ, നിങ്ങൾക്കത് സീരിയസ് അല്ല, പറയുന്ന വാക്കും പ്രവൃത്തിയും. ഞാൻ ഈ യൂട്യൂബിലെ ഏതെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇതിൽ കുറേ റെഫറൻസ് നോക്കിയിട്ടാ പറയുക, അല്ലെങ്കിൽ ആധികാരികമായിട്ടുള്ള വ്യക്തികൾ പറയുന്നത് കേട്ടിട്ടാ പറയുക, അല്ലെങ്കിൽ വായിച്ചിട്ടോ കണ്ടിട്ടോ ചർച്ച ചെയ്തിട്ടോ ആണ് പറയുക. അതുകൊണ്ട് ഗോപാലകൃഷ്ണന്റെ വാക്കുകൾക്ക് പ്രവൃത്തിയും വാക്കും തമ്മിലുള്ള ബന്ധം വളരെ ദൃഢമാണ്. അതില്ലാതെയാവുന്നത് ഇതുപോലെയുള്ള സ്ഥലത്താണ്. അത് കഴിഞ്ഞ ഉടനെ അവിടെ ഇരുന്ന ഒരു രണ്ട് മൂന്ന് സ്ത്രീകൾ പറഞ്ഞു, സാറേ മാർച്ച് 5-ാം തീയതി ശ്രീവല്ലഭ ക്ഷേത്രം തിരുവല്ലയിൽ സാറിന്റെ പ്രഭാഷണം ഉണ്ടാവുമെന്ന് പറഞ്ഞ് 7:30 വരെ ആയിരക്കണക്കിന് ആൾക്കാർ ദൂരെ നിന്ന് വന്നവര് കാത്തിരുന്നു സാറേ. ആ സംഘാടകരൊന്നും പറഞ്ഞുമില്ല. 7:30 ആയപ്പോൾ അവരെല്ലാം പോയി. ഞാൻ വളരെ വേദനയോടുകൂടി പറഞ്ഞു, 5-ാം തീയതി എൻ്റെ വൈഫിനെ ഹോസ്പിറ്റലൈസ് ചെയ്യാനും അതേ ദിവസം എൻ്റെ മകളുടെ വീട്ടിൽ വളരെ മേജറായിട്ടുള്ളൊരു പ്രോഗ്രാമും ഉള്ളത് കൊണ്ട് ഇതൊന്നും മാറ്റിത്തരണം എന്ന് 10 ദിവസം മുമ്പ് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ ഭരണാധികാരികളെ വിളിച്ചു പറഞ്ഞിരുന്നു. വളരെ കൂളായിട്ട് അവർ പറയുകയും ചെയ്തു, ഒരു ബുദ്ധിമുട്ടും ഇല്ല സാറേ, മാറ്റാം എന്ന് പറഞ്ഞു. ഈ ഏപ്രിൽ ആദ്യത്തെ ആഴ്ച, 2-ാമത്തെ ആഴ്ച അവിടെ ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ വെച്ചിട്ടുമുണ്ട്. അപ്പോൾ 5-ാം തീയതിയിൽ നിന്ന് മറ്റൊരു ദിവസത്തേക്ക് മാറ്റാൻ ബുദ്ധിമുട്ടില്ലെന്ന് പറഞ്ഞു, അറിയിച്ചോളാമെന്നും പറഞ്ഞു. പക്ഷേ അവർ സദസ്സിനെ അറിയിച്ചില്ല. പാവപ്പെട്ട സദസ്സിന്റെ മുമ്പിൽ ഗോപാലകൃഷ്ണൻ വാക്ക് പാലിക്കാത്തവനും സമയം പാലിക്കാത്തവനുമായി എന്ന വേദനയുണ്ട് എന്ന് ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു. അപ്പൊ ഇതുമാതിരി ചില സമയത്ത് സമയം മാറ്റുക, അല്ലെങ്കിൽ ഞാൻ ഏറ്റെടുത്ത കാര്യങ്ങൾ വളരെ മേജർ ആയിട്ടുള്ള ഇഷ്യൂസ് വരുമ്പോൾ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യുന്നത് അറിയിക്കാതിരിക്കാം. ജീവനുണ്ടെങ്കിൽ എത്തിയിരിക്കും. അത്രയും ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് പ്രോഗ്രാമുകൾ. എൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും വേറെ ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ട് ഞാൻ പ്രഭാഷണത്തിന് എത്താമെന്ന് പറയുന്ന സ്ഥലത്ത് സമയം പോലും വൈകിക്കാതെ 15 മിനിറ്റ് മുമ്പ് എത്താറുണ്ട്.
പക്ഷെ ചിലർ ഇതുമാതിരിയുള്ളത് കാണിക്കുമ്പോൾ വേദന തോന്നാറുണ്ട്. മൂന്നാമത്തെ ഒരു വേദനയാണ്, ഞാൻ ഇന്നലെ വൈകുന്നേരം ഷിജു എന്ന് പറയുന്ന എൻ്റെ അനുജന് തുല്യമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോർഡിനേറ്റർ, പിന്നെ വേറെ ഒന്ന് രണ്ട് പേര് ഇപ്പോഴും അയച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ പുകഴ്ത്തുകയും എന്നെ ഉയർത്തുകയും എന്നെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു എന്ന ഭാവേന അയാളുടെ തലയിലോ ആരുടെയൊക്കെയോ തലയിലോ ഉദിച്ച പല കാര്യങ്ങൾ, അതിൽ സത്യം ഉണ്ടാവാം അസത്യം ഉണ്ടാവാം ശരിയുണ്ടാവാം തെറ്റുണ്ടാവാം, പക്ഷെ അതൊന്നും ഞാൻ പറഞ്ഞതല്ല. അങ്ങനെ ഞാൻ ഒരിക്കലും പറയാത്ത കുറെ കാര്യങ്ങൾ എന്റെ പേരിൽ പ്രചരിപ്പിക്കുമ്പോൾ അത് ഞാൻ ഉത്തരവാദിയല്ല. പക്ഷേ ശ്രേഷ്ഠരായ ശ്രോതാക്കളോട്, അല്ലെങ്കിൽ പ്രേക്ഷകരോട്, അല്ലെങ്കിൽ വാട്സപ്പ് വായിക്കുന്നവരോട്, യൂട്യൂബ് കാണുന്നവരോട്, കേൾക്കുന്നവരോട്, ഫേസ്ബുക്ക് കാണുന്നവരോട്, കേൾക്കുന്നവരോട് പറയുന്നു, ഇങ്ങനെ ഏതെങ്കിലും എൻ്റെ പേരിൽ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഞാൻ പറയാത്തതിൻ്റെ നന്മയും ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, തിന്മയും ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. കുറേ പുതിയ വിവരങ്ങൾ, ഞാൻ ജീവിതത്തിൽ പോലും കേൾക്കാത്ത ഒത്തിരി കാര്യങ്ങളാണ് ഇന്നലെ എൻ്റെ പേരിൽ പ്രചരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ വായിച്ചത്. വായിച്ചിട്ട് ഉടനെ തന്നെ പറയുകയുണ്ടായി, ഞാനല്ല ഇതിന് ഉത്തരവായി. ഇതിലുള്ള നന്മയും ഞാൻ അർഹിക്കുന്നില്ല, ഇതിലുള്ള തിന്മയും ഞാൻ അറിയിക്കുന്നില്ല. അശുദ്ധ വിഡ്ഢിത്തരവും അതിനകത്ത് കുറച്ചുണ്ട്, നല്ല ഇൻഫർമേഷനും അതിനകത്തുണ്ട്. പക്ഷെ ഇതൊന്നും ഞാനുമായിട്ട് ബന്ധമുള്ളതല്ല, വളരെ ആധികാരികമായിട്ട് ലോജിക്കൽ ആയിട്ടുള്ളതാണ്. 99% പറയാനായിട്ട് ശ്രമിക്കാം. ആ ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിയെ അടിച്ചമർത്താൻ, എന്നെ അടിച്ചമർത്താനോ ഒതുക്കാനോ എതിർക്കാനോ കുറേ നല്ലത് പറഞ്ഞ് കുറച്ച് ചീത്ത അതിനിടയ്ക്ക് ചേർത്ത് ഈ കരിപ്പുള്ള മരുന്നിനെ ക്യാപ്സ്യൂളാക്കിയിട്ട് കൊടുക്കുന്ന മാതിരി കുറേ നല്ലതും കൊടുക്കാം, എന്നിട്ട് കുറേ തിന്മ കൊടുത്ത് ഈ തിന്മ മനുഷ്യ മനസ്സിൽ ഡെഫിനറ്റ്ലി പ്രൊജക്ട് ചെയ്ത് നിൽക്കും. ഈ നന്മയുടെയും ക്രെഡിറ്റ് എനിക്ക് വേണ്ട, തിന്മയുടെയും ക്രെഡിറ്റ് എനിക്ക് വേണ്ട. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ചന്ദ്രഹരി എന്ന് പറഞ്ഞ ONGCയിൽ വർക്ക് ചെയ്യുന്നൊരു വ്യക്തി, ആര്യഭട്ടൻ എന്ന് ഞാൻ പറഞ്ഞു, ആര്യഭട്ട എന്നേ ഉള്ളൂ. ആര്യഭട്ട എന്ന് പറയുന്ന ആൾ ബ്രാഹ്മണനല്ല, ആര്യഭട്ടൻ ബ്രാഹ്മണനാക്കി ഗോപാലകൃഷ്ണൻ സവർണത സ്ഥാപിക്കാനാണ്. പൊന്നാനിയിലാണ് ആര്യഭട്ടൻ ജനിച്ചത്, കൊടുങ്ങല്ലൂരല്ല. ഗോപാലകൃഷ്ണൻ അത് കൊടുങ്ങല്ലൂരാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു, ദുരാചാരങ്ങളെ ആചാരങ്ങളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. ഗംഗേ ജയമുനേ ജൈവ ഗോദാവരി സരസ്വതി എന്നുള്ള മന്ത്രം നാഷണൽ ഇന്റഗ്രേഷനാണ് എന്ന് ഒരു ശാസ്ത്രജ്ഞൻ പ്രഖ്യാപിക്കുന്നു. സാമ്പാറിലെ കോമ്പോണന്റുകൾ, രാജസ്ഥാൻ മുതൽക്ക് കേരളം വരെയുള്ള കോമ്പോണന്റുകൾ ഉപയോഗിച്ച് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ സാമ്പാർ നാഷണൽ ഇന്റഗ്രേഷനാണെന്ന് പറയുന്നു എന്നെല്ലാം പറഞ്ഞ് അന്നത്തെ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാമിന് കത്തയച്ചു, ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിക്ക് കത്തയച്ചു. ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിയുടെ പുസ്തകം ഗോപാലകൃഷ്ണൻ പെർമിഷൻ ഇല്ലാതെ പ്രസിദ്ധീകരിച്ച് ചീപ്പ് റേറ്റിന് വിതരണം ചെയ്യുന്നു എന്ന് ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമി ചന്ദ്രഹരിക്ക് കത്തയച്ചു. ഏതൊക്കെ പുസ്തകമാണ് ഡോക്ടർ ഗോപാലകൃഷ്ണൻ അങ്ങനെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നുള്ളതിന് തരിക, ലീഗൽ ആക്ഷൻ എടുക്കാൻ എന്താ. എനിക്കും ആ കത്തിന്റെ കോപ്പി വന്നു, ഞാൻ അപ്പൊ തന്നെ അങ്ങോട്ട് അയച്ചു. ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമി ഈ പുസ്തകങ്ങളെല്ലാം പ്രസിദ്ധീകരിച്ച് വിതരണം ചെയ്യാൻ 72,000 രൂപയുടെ പ്രോജക്റ്റ് തന്നത് എനിക്ക് തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ മുകളിലെല്ലാം സ്പോൺസേർഡ് ബൈ ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമി എന്ന് എഴുതിയിട്ടുണ്ട്. അതിലൂടെ പ്രസിദ്ധീകരിച്ച CDയിലും VCDയിലും സ്പോൺസേർഡ് ബൈ ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമി എന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ കോപ്പി അയച്ചു കൊടുത്തു. അവര് ചന്ദ്രഹരിക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഫയർ ചെയ്തു, ഇറ്റ്സ് എ സ്പോൺസേർഡ് പ്രോജക്ട് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അത് എന്നിട്ട് എന്റെ ഡയറക്ടറായിരുന്ന വ്യക്തിക്ക് പിന്നെ എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കും ഈ ചന്ദ്രഹരി എന്ന് പറയുന്ന ആള് കത്തയച്ചു, ഗോപാലകൃഷ്ണൻ ചെയ്ത ഫ്രോഡാണ്, അയാൾ വരേണ്യവർഗത്തെ സവർണ മേധാവിത്വം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാണ്. ഏതായാലും ആദ്യത്തെ ഒരു ദിവസം ഞാനന്ന് ടൊറന്റോയിലായിരുന്നു, വാൻകൂവറിലായിരുന്നു, ടൊറന്റോയിലുമായിരുന്നു. അപ്പൊ കുറേ പേര് എനിക്കെതിരെ ഉള്ളത് അതിങ്ങനെ മാർക്ക് ചെയ്ത് ഇമെയിൽ വഴിക്ക് അയക്കുന്നുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു ദിവസം ഒരല്പം വിഷമം തോന്നി, ഇന്നത്തെ ദിവസം എനിക്ക് തോന്നി ചന്ദ്രഹരി പറഞ്ഞതാണ് നിലനിൽക്കേണ്ടതെങ്കിൽ അത് നിലനിൽക്കും, ഞാൻ പറഞ്ഞതാണ് നിലനിൽക്കേണ്ടതെങ്കിൽ അത് നിലനിൽക്കും,
ഏതായാലും ചന്ദ്രഹരിക്ക് ഞാൻ ഒരു ഇമെയിൽ കൊടുത്തു. പട്ടി കുറച്ചുകൊണ്ടിരുന്നാലും ദ ഡോഗ്സ് വിൽ ബാർക്ക് ആൻഡ് ദ കാരവൻസ് വിൽ മൂവ് ടു ദി മാർക്കറ്റ്. പട്ടി കുറച്ചാലും കാളവണ്ടി ചന്തയിലേക്ക് പോകും എന്ന് പറഞ്ഞു. അയാൾ ഇമെയിൽ എല്ലാവർക്കും ഇമെയിൽ അയച്ചു. ഗോപാലകൃഷ്ണൻ എന്റെ ജന്മം പട്ടിയുടെ ജന്മമാണെന്ന് പറഞ്ഞു. ഭഗവതി സ്വപ്നത്തിൽ കണ്ട് എന്നോട് പറഞ്ഞു കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ പട്ടിയായിരുന്നു എന്ന്. അപ്പൊ മനസ്സിലായി മെന്റലി അബ്നോർമൽ ആയിട്ടുള്ള ലെവലിലാണ് ചന്ദ്രഹരി ഇരിക്കുന്നത് എന്ന്. പിന്നീട് ഞാൻ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ഏതായാലും അങ്ങനെ മെന്റലി അബ്നോർമൽ ആവാത്ത രീതിയിൽ ഇരിക്കട്ടെ ഒ എൻ ജി സിയിലെ ധന്യനായിട്ടുള്ള ഒരു എഞ്ചിനീയർ. അദ്ദേഹം ചെയ്തതിന് ശേഷം പിന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നലെ ഞാൻ കണ്ടത് $100 ബില്യൺ സ്പോൺസർഷിപ്പ് അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞ ബാംഗ്ലൂർ കമ്പനിക്ക് കൊടുത്തു. $100 ബില്യൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ യുദ്ധ ഉപകരണങ്ങളും കൂടി വാങ്ങിച്ചിരിക്കുന്ന 2.5 വർഷമായിട്ട് $56 ബില്യണേ ആയിട്ടുള്ളൂ. $100 ബില്യൺ പ്രോജക്ട് ബാംഗ്ലൂർ കമ്പനിക്ക് കൊടുത്തു. കണ്ടീഷൻ ബ്രാഹ്മണരെ മാത്രമേ അവിടെ റിക്രൂട്ട് ചെയ്യാവൂ, മ്ലേച്ഛരെയും ക്രിസ്ത്യാനികളെയും അധകൃതരെയും. ഇതൊക്കെ എന്റെ പേരിലാണ് വരണതേ. ഈ 8000 പേരെ ഞാൻ വേദം പഠിപ്പിക്കുന്നതിൽ 90% കൂടുതലില്ലാത്തവരാണ്. ധാരാളം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉണ്ട്. മാതാമൃതാനന്ദമയുടെ കൈമനം ആശ്രമത്തിൽ ഞാൻ പഠിപ്പിക്കുമ്പോൾ കേൾക്കാനായിട്ടും പഠിക്കാനായിട്ടും വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറയാത്തതും വിചാരിക്കാത്തതും അറിയാത്തതും ഒക്കെ പ്രചരിപ്പിക്കുമ്പോൾ ഒരു വലിയ സന്തോഷം, ആത്മസംതൃപ്തി. അതിലൂടെ ഗോപാലകൃഷ്ണൻ ആരാണെന്ന് പലരും അറിയും. രണ്ടാമത്തെ സംതൃപ്തി, നിലനിൽക്കേണ്ടത് നിലനിൽക്കും, നിലനിൽക്കേണ്ട ആവശ്യമില്ലാത്തത് കാലചക്രം അടിച്ചു തെറിപ്പിക്കും. മൂന്നാമത്തെ സംതൃപ്തി, ഈ ഗോപാലകൃഷ്ണനെ സൂപ്പർഫിഷ്യലായിട്ട് ഉപരിപ്ലവമായിട്ട് ആരെങ്കിലും ആരാധിക്കുകയോ ബഹുമാനിക്കുകയോ സ്നേഹിക്കുകയോ ഫോളോ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ഇതുമാതിരിയുള്ളത് കാണുമ്പോൾ അവർക്ക് തോന്നും ഇയാൾ ശുദ്ധ വിഡ്ഢിയാണ്, ഇയാൾ പറയുന്നത് നമ്മൾ ഫോളോ ചെയ്യണ്ട എന്ന് പറഞ്ഞ് അവർ സ്വയം മാറുന്ന അവസ്ഥയുണ്ടാവും. വെറുതെ എന്നെ കാണിക്കാനും കാല് പിടിക്കാനും നമസ്കരിക്കാനും ഗ്രേറ്റ് എന്ന് പറഞ്ഞ് വാചകം അടിക്കാനും വരുന്നവരൊക്കെ ഇത് കാണുമ്പോഴത്തേക്കും തന്നെത്താനെ പൂക്കോളും എന്നുള്ളൊരു ഗുണമാണ്. പക്ഷെ ഈ ഗുണങ്ങളെല്ലാം വിളിക്കുമ്പോഴും എനിക്ക് നിങ്ങളോട് ചോദിക്കാനും പറയാനുള്ളത് ധാരാളം വ്യക്തികൾ യൂട്യൂബിൻ്റെ ചുവട്ടിൽ നല്ല കമൻറ്റുകൾ, ക്രിട്ടിക്കൽ. ജോണി ടൂർ എന്ന് പറയുന്ന ഒരാൾ, ജോണി AI എന്ന് പറയുന്ന ആൾ, ക്രിസ്ത്യൻസ്, ഒന്ന് രണ്ട് മുസ്ലിംസ്, പിന്നെ ബാക്കിയുള്ളവർ. പേര് നോക്കിയാൽ ക്രിസ്ത്യൻ മുസ്ലിം എന്ന് കാണുന്നതിനെയാണ് ഞാൻ ആ നമ്പർ പറഞ്ഞത്. പേര് നോക്കിയാൽ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ എന്നറിയാത്ത ധാരാളം പേരുണ്ട്. അവരെല്ലാം കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് അടുത്ത ദിവസത്തെ യൂട്യൂബിലെ ഓരോ കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വെറുതെ എൻ്റെ തോന്നലുകൾ പറയുകയല്ല, പലതും പലരുടെയും കമൻറ്റുകളും ഉപദേശങ്ങളും ഗൈഡൻസുകളും എല്ലാം ചേർത്തിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഓർമ്മിക്കുക, ഈ ക്ഷേത്രങ്ങളിലെ പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ എന്നെ അറിയിക്കാതെ അടുത്ത കാലത്ത് ഒരു വർഷം മുമ്പ് ആറന്മുളയിൽ നിന്ന് ഒരാൾ എന്നെ ഫോൺ ചെയ്തിരുന്നു. സാർ 6 മണിക്ക് തന്നെ എത്തുമല്ലോ എന്ന്. ഞാൻ ചോദിച്ചു എന്തിനാണ് അവിടെ എത്തുന്നത്? അല്ല, ഇവിടെ സാറിൻ്റെ പ്രഭാഷണം 6 മണിക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ, എന്നെ അറിയിച്ചിട്ടും ഇല്ല, എൻ്റെ പുസ്തകത്തിലും ഇല്ല. മാത്രമല്ല എനിക്കിന്ന് തിരുവനന്തപുരത്ത് വേറൊരു പ്രോഗ്രാമുണ്ട്. ഞാനത് കഴിഞ്ഞ ആറന്മുള അധികാരികളെ വിളിച്ച് ചോദിച്ചു. ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സാറേ ഇവിടെ ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട്, ആൾക്കാർ വരണമെങ്കിൽ സാറിൻ്റെ പേര് വെക്കണം. അതുകൊണ്ട് ഞങ്ങൾ സാറിൻ്റെ പേര് വെച്ചതാ. സാറിൻ്റെ പ്രോഗ്രാം ഇല്ല യഥാർത്ഥത്തിൽ. ആൾക്കാർ വരണമെങ്കിൽ സാറിൻ്റെ പേര് വെച്ചാലേ ആൾക്കാർ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെച്ചതാണ്. എന്തൊരു മഹാഭാവമാണ്! എൻ്റെ പേര് ആരെങ്കിലും ഉപയോഗിച്ചോ ഉപയോഗിച്ചില്ലയോ എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല. പക്ഷെ ഗോപാലകൃഷ്ണൻ വാക്ക് പാലിക്കാത്തവനാണെന്നല്ലേ അവിടെ വരുന്നവരൊക്കെ വിചാരിക്കുക. തിരുവല്ലയിൽ അതല്ലേ സംഭവിച്ചത്? അയ്യപ്പ സത്രത്തിൽ അതല്ലേ സംഭവിച്ചത്? ഞാൻ വാക്ക് പാലിക്കാത്തവനാണ് എന്ന് പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന് എന്നല്ലേ ജനങ്ങൾ വിചാരിക്കുക. യൂട്യൂബ് കാണുന്നവരെങ്കിലും ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയാത്തത് പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ഞാൻ വാക്ക് പാലിക്കാൻ 100% ശ്രമിക്കുമ്പോൾ അതിനെ തെറ്റായിട്ട് ആൾക്കാർ വന്ന് പോവട്ടെ, അമ്പലത്തിൽ വന്ന് തൊഴട്ടെ, ഗോപാലകൃഷ്ണൻ വന്നില്ല വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് പറയണ്ട, നമ്മൾ മിണ്ടാതിരുന്നാൽ മതി എന്ന രീതിയിൽ ചെയ്യുന്നത് വേദനാജനകമാണ് എന്ന് മാത്രം പറയുന്നു. പ്രണാമം, നമസ്കാരം.